ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓർക്കിഡിനെ പറ്റിയാണ്. ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ പോയ വഴിക്ക് എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് ഓർക്കിഡ് ഇനി കിട്ടി. അപ്പം ഞാൻ അതിൽ നിന്ന് ഒത്തിരി വിത്തുകളൊക്കെ ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഓർക്കിഡ് പൂക്കുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ മാർക്കറ്റിൽ നിന്ന് പല വളങ്ങളും മേടിച്ച് ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഓർക്കിഡ് പൂക്കുന്നില്ല. ലാസ്റ്റ് ഞാനൊരു നിയമനത്തിലെത്തി ഇതെന്ത് വളം ചെയ്യണമെന്ന് കണക്കൂട്ടി പൂക്കാൻ വേണ്ടി. ഞാനിന്ന് കൃത്രിമ വളങ്ങളൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. ഇതെന്ന് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടത്തോട് പൊടിച്ച് ചുവട്ടിലിടും ഒന്ന്. രണ്ടാമത് പിന്നെ എടുത്തെന്ന് പറഞ്ഞാൽ ഏത്തക്കാ പഴത്തിൻ്റെ തൊലി, അത് ഫ്രൂട്ട്സിൻ്റെ തൊലികളായാലും കുഴപ്പമില്ല, അത് തിളപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്യും. പത്ത് ദിവസം കൂടുമ്പം ഇതിനെ ശരിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു. കൊടുത്തപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ ഫ്ലവർ ആദ്യം ഒന്ന് പന്ത്രണ്ടോണം പൂത്തായിരുന്നു, പിന്നെ പൂക്കുന്നേ ഇല്ലായിരുന്നു, പിന്നെ വന്ന പൂക്കളാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു 3-5 മാസം കൊണ്ട് സ്ഥിരമായിട്ട് പൂക്കൾ സ്ഥിരം കിട്ടുന്നുണ്ട്. പൂക്കൾ ഇതല്ല ഇങ്ങനെ ആ മരുന്ന് ചെയ്ത് പിന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ഏത് വാങ്ങാം, നമുക്ക് ഏത്തപ്പഴ തൊലി മാത്രമാണോ നിർബന്ധമില്ല, മറ്റേത് പഴങ്ങളുടെ തൊലി ആയാലും തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിച്ചാൽ മാത്രം മതി. ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഒഴിക്കുമല്ല, സ്പ്രേ ചെയ്യണം. ഇനി റൂട്ട് വരുന്ന റൂട്ടേലും ഈ ചെറിയ റൂട്ടേലും നമ്മൾ ഈ ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ സ്പ്രേ ചെയ്താൽ നിങ്ങളെല്ലാം ഓർക്കിഡ് പൂക്കാത്ത ഓർക്കിഡ് പൂക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ചെയ്യാതിരിക്കരുത്, എല്ലാം ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തുവാണെന്നുള്ള കാര്യം എന്നോട് പറയണം. കാരണം ഓർക്കിഡ് മരുന്നടിച്ചാൽ ഉടനെ പൂക്കത്തില്ല, എങ്ങനെയായാലും ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അതിന് മുട്ടൾ വരും, ശാഖകളൊക്കെ വരും, നല്ല ശക്തിയോട് കിളിക്കും. റൂട്ട് നല്ല രീതിയിൽ റൂട്ട് ഇറങ്ങാൻ മനസ്സിലാക്കിക്കണം. ഇത് ആ ചെയ്ത വളം ഓർഗാനിക് കറക്റ്റായി എന്ന് വിശ്വസിക്കുക. ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം.